നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ സ്പൈസായ കുങ്കുമപ്പൂക്കൾ അല്ലെങ്കിൽ സാഫ്രൺ എങ്ങനെയാണ് വളർത്തുന്നത് എന്നുള്ളൊരു വീഡിയോയിലാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ വിത്തുകൾ വാങ്ങി അത് വലുതായി പൂവായി അത് ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാകുന്ന വരെയുള്ളൊരു സമയം നമ്മൾ ഷൂട്ട് ചെയ്ത ശേഷമാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത കുങ്കുമപ്പൂ. നമ്മൾ ഒത്തിരിയേറെ കുങ്കുമപ്പൂക്കൾ ഇവിടെ ചെയ്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളൊരു വീഡിയോയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോൾ കുങ്കുമപ്പൂക്കൾ വളരാൻ അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കലും ടെമ്പറേറ്റ് ക്ലൈമറ്റിലുമാണ് ഏറ്റവും നന്നായിട്ട് കുങ്കുമപ്പൂക്കൾ വളരുന്നത്. അപ്പോൾ കുങ്കുമപ്പൂക്കളുടെ വിത്ത് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ഈ ട്യൂലിപ്സിൻ്റെയൊക്കെ വിത്ത് പോലെ ഒരു ചെറിയ കിഴങ്ങുകളാണ് ഇതിൻ്റെ വിത്തായിട്ട് വരുന്നത്. ഇതിനെ നമ്മൾ കോംസ് എന്നാണ് പറയുന്നത്. ഈ രീതിയിലല്ലാതെ നമുക്ക് വേറൊരു രീതിയിലും ഇതിനെ വളർത്താനായിട്ട് സാധിക്കില്ല, കാരണം ഇത് സ്റ്റെറൈലാണ്. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ പൂക്കളിൽ നിന്നുള്ള പൊള്ളനെടുത്ത് നമുക്ക് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ നമുക്കിത് ഇതുപോലെ ഈ കിഴങ്ങുകൾ വാങ്ങി മാത്രമേ ഉള്ളൂ നമുക്കിത് പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കിഴങ്ങ്. ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പം സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം പ്ലാന്റ് ചെയ്യാൻ. ഏകദേശം 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ഡീപ്പായിരിക്കണം ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു 10 സെൻറ്റിമീറ്റർ എപ്പാടെ ഒരു 10 സെൻറ്റിമീറ്റർ സ്ഥലം ഇടവിട്ട് ചെയ്യുവാണെങ്കിൽ അത് ബെസ്റ്റായിട്ട് വളരുവാനായിട്ട് സാധിക്കും. പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്ലാന്റ് ചെയ്ത ശേഷം ഉടനെ തന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമ്മൾ ആഴ്ചയിലൊന്നോ മറ്റോ വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് ഫ്ലവർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ്, അതായത് ഒരു 10 ദിവസം മുമ്പാണ് ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്ലവറുകൾ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാകാനുള്ള ഒരു സഹായമായിട്ട് മാറും. അപ്പോൾ ഇത് നമ്മൾ പ്ലാന്റ് ചെയ്ത ശേഷം നമുക്കൊരു 40 മുതൽ 50 ദിവസം കൊണ്ട് ഇത് സാധാരണഗതിയിൽ ഫ്ലവർ ആയിക്കോളും. അപ്പോൾ ഒരേ സീസണിൽ തന്നെ ഇത് ഫ്ലവർ ആകും. അതുകൊണ്ട് നമ്മൾ ഒരു നമ്മൾ പ്ലാന്റ് ഈ കോംസ് നമ്മൾ പ്ലാന്റ് ചെയ്ത് ഒരു അടുത്ത ആ ഒരു സീസണിൽ തന്നെ നമുക്ക് സാധാരണഗതിയിൽ ഫ്ലവർ ആയി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് പ്ലാന്റ് ചെയ്ത കോംസ് അല്ലെങ്കിൽ ഇതിൻ്റെ വിത്ത് മുളപൊട്ടി വരുന്നത്. ഏകദേശം 15 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് നമുക്ക് മുളപൊട്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 40 മുതൽ 60 ദിവസം കൊണ്ട് നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇത് പെട്ടെന്ന് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധനമാണ് ഈ കുങ്കുമപ്പൂക്കൾ അല്ലെങ്കിൽ ഈ സാഫ്രൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫ്ലവർ. 2 ഫ്ലവറാണ് നമുക്ക് ആദ്യമായിട്ട് തന്നെ ഉണ്ടായത്. എല്ലാ ചെടിയിലും നമ്മൾ വിത്തിട്ട എല്ലാ വിത്തിലും നമുക്ക് പൂക്കളുണ്ടായിരുന്നു, പക്ഷേ ആദ്യമായിട്ട് ഉണ്ടായ 2 പൂക്കളാണിത്. അപ്പോൾ സാഫ്രൺ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് നമുക്കിതിൻ്റെ സ്റ്റിഗ്മ എന്ന് പറയുന്നത് മെയിൽ പാർട്ടാണ്, അതാണ് ഈ സാഫ്രണായിട്ട് വരുന്നത്. അത് നമ്മൾ ഒരു ഫ്ലവറിൽ ഒരു 3-4 സ്റ്റിഗ്മയാണ് ഉണ്ടാകുന്നത്. അത് മാത്രമായിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ കൊമേഴ്ഷ്യലായിട്ടൊക്കെ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഫുൾ ഫ്ലവർ നമുക്ക് പറിച്ചെടുത്ത ശേഷം അതിൽ നിന്ന് പ്രോസസ്സ് ചെയ്യുന്ന റൂമിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഈ അതിൻ്റെ സ്റ്റിഗ്മ അല്ലെങ്കിൽ അതിൻ്റെ സാഫ്രൺ എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഇതുപോലെ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് 2 ഫ്ലവറിൽ നിന്ന് ഏകദേശം ഒരു 6 സ്റ്റിഗ്മ അല്ലെങ്കിൽ 8 സ്റ്റിഗ്മയാണ് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം 200,000 ഫ്ലവറുകൾ ഉണ്ടെങ്കിലാണ് നമുക്ക് 1 കിലോ സാഫ്രൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുക. അതുകൊണ്ടാണ് ഈ കുങ്കുമപ്പൂക്കൾ വളരെ എക്സ്പെൻസീവായിട്ട് മാറുന്നത്. ഈ സാഫ്രണിൻ്റെ ഫ്ലവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏകദേശം 1 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ഫ്ലവറുകൾ പൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മുട്ടായി അത് വിരിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് ടൈം മാത്രമല്ല ഇതിൻ്റെ വിൻഡോ വളരെ ചെറുതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഹാർവെസ്റ്റ് ചെയ്ത് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് റോട്ടനായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് പിന്നെയും കൂടുതലായിട്ട് എക്സ്പെൻസീവായിട്ട് മാറാനുള്ള കാരണം. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫ്ലവറുകൾ 7 ദിവസത്തിന് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് നമുക്ക് ആ സ്റ്റിക്കുമ്പോൾ മാത്രം നമുക്കിതുപോലെ പറിച്ചെടുത്താൽ മതിയാവും. ഫ്ലവറുകൾ ഒരു 7 ഡേയ്സിൽ നല്ല ഭംഗിയായിട്ട് അതിൽ നിൽക്കും. ആയിട്ട് ഹാർവെസ്റ്റ് നടക്കുന്നത് മിഡിൽ ഈസ്റ്റ് കൺട്രികളിലാണ്. ഇറാൻ പോലുള്ള മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് ഉള്ള കൺട്രികളിലാണ് ഏറ്റവും ഭംഗിയായിട്ട് സാഫ്രണിൻ്റെ ഒരു ഹാർവെസ്റ്റും അതിൻ്റെ ഒരു വളർച്ചയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതിന് ചില്ലവസ് റിക്വയർമെൻ്റ് ആവശ്യമാണ്, അതായത് തണുപ്പ് ആവശ്യമാണ്. തണുപ്പ് ഏകദേശം 300 മണിക്കൂറാണ് ഇതിൻ്റെ ഒരു ചില്ലിങ് അവേഴ്സ് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ചൂട് ഒരു പ്രശ്നമല്ല. ചൂട് നമുക്ക് ഏകദേശം 40 ഡിഗ്രി 45 ഡിഗ്രി ഉണ്ടെങ്കിൽ പോലും ഇത് പ്രശ്നമില്ല. പക്ഷേ നമുക്ക് വിൻ്റർ കാലത്ത് നമുക്ക് ഏകദേശം ഈ 300 മണിക്കൂർ ചില്ലവസ് ഇല്ലെങ്കിൽ ഇത് നമുക്ക് വളർത്താനായിട്ട് സാധിക്കുകയില്ല.
അപ്പോൾ സാധാരണഗതിയിൽ ഇതുപോലുള്ള വിത്തുകളുള്ള ഫ്ലവറുകളായ നമ്മൾ ടുലിപ്പ് പോലുള്ള സാധനങ്ങളിൽ നമുക്ക് കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്ത് നമുക്ക് ഈ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലൊക്കെ വളർത്താനായിട്ട് സാധിക്കും. അത് ഈ ഇതിന് നടക്കാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ടുലിപ്പ് നമുക്ക് ഇതുപോലെ തണുപ്പ് ആവശ്യമുള്ളതാണെങ്കിലും ഇതിൻ്റെ വിത്തുകൾ ഫ്രിഡ്ജിൽ വെച്ച് സ്ട്രാറ്റിഫിക്കേഷൻ നടത്തി നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ വളർത്താനായിട്ട് സാധിക്കും. പക്ഷേ ഇത് അതുപോലെ ചെയ്യാനും പറ്റത്തില്ല, കാരണം ഇത് നമ്മൾ ഇതിൻ്റെ കോംസ് പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് പ്ലാന്റ് ചെയ്യാനായിട്ട് ഒരു ഡിമാൻഡ് ചെയ്യുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ട് ഇത് ആ രീതിയിലും നമുക്ക് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളർത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് സ്ട്രിക്ട്ലി നമുക്ക് കേരളത്തിലുള്ളവർക്ക് വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു ചെടിയല്ല. നമ്മൾ കാന്തല്ലൂർ ഭാഗത്തുള്ള ആ ഏരിയയിലുള്ള കുറച്ച് ഏരിയ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എങ്ങും തന്നെ നമുക്ക് ഈ ഒരു സാഫ്രൻ കൃഷി നടത്താനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ കേരളത്തിന് വെളിയിലുള്ള ഒത്തിരി വിദേശ നാടുകളിൽ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഇത് വളർത്താനായിട്ട് സാധിക്കും. കാരണം വളരെ ഈസിയാണ് ഇത്. നമുക്ക് ഒരു മൂന്നോ നാലോ കോംസ് കിട്ടിയാൽ മതി, ഒത്തിരിയൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു മൂന്നോ നാലോ കോംസ് അല്ലെങ്കിൽ ഇതിൻ്റെ വിത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ 4 വർഷം കൊണ്ട് അത് ചട്ടി നിറച്ചാകും. ഒരു കോംസിൽ നിന്ന് ഏകദേശം 30 ഗ്രാം കോംസ് ഉണ്ടെങ്കിൽ 6 അതേഴ്സ് അതിൻ്റെ കൂടെ ഉണ്ടാകും. 6 എണ്ണം അതിൻ്റെ ചുവട്ടിൽ തന്നെ അടുത്ത 3-4 വർഷത്തിനുണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു കോംസ് വെച്ചാൽ പോലും തന്നെ ഒരു 10 വർഷം കൊണ്ട് 100 കോംസ് നമുക്ക് കിട്ടാനായിട്ട് തുടങ്ങും. അത്രത്തോളം പെട്ടെന്ന് തന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ആ രീതിയിൽ നമുക്കിത് ലാഭകരമാണ്. വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്പൈസാണ്, നമുക്ക് ബിരിയാണിയിലൊക്കെ വളരെ ഉപകാരപ്രദമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതായതുകൊണ്ട് നമുക്ക് പ്യുവറായിട്ടുള്ള സാധനം കിട്ടും. ഇതിൻ്റെ ഒരു ജെന്യുവിൻ സാധനം കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവായതുകൊണ്ട് നമ്മൾ വീട്ടിൽ സാധിക്കുന്നവർ വളർത്തുന്നത് വളരെ നല്ലതാണ്. ഒരു ഫ്ലവറിങ് ചെടിയായിട്ട് നമ്മൾ കണക്കാക്കിയാൽ മതി. വളരെ ചെറിയ രീതിയിലുള്ള ഗ്രോയിങ് വിൻഡോയേ ഉള്ളൂ. നമുക്കൊരു ഈ 40 ദിവസത്തെ ഒരു പരിപാടിയുള്ളു. ഇതിന് അധികം ഫെർട്ടിലൈസറിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് ഫെർട്ടിലൈസർ മാത്രം മതി. ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടി വർഷത്തിലൊരിക്കൽ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ നമ്മൾ ഈ ഫ്ലവർ ഹാർവെസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഉടനെ തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അത് നമ്മൾ ഉണങ്ങിയെടുക്കണം. അത് ഉണങ്ങിയെടുക്കാനായിട്ട് 2-3 മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ഉണ്ടെങ്കിൽ 3 മണിക്കൂർ 48°C വെച്ചാൽ ഡീഹൈഡ്രേറ്റഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മൾ ഓവൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് 2 മിനിറ്റ് 180°C വെച്ചാലും നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സാധനം നമുക്ക് ഉടനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഒരു മാസം നമ്മളത് ഡ്രൈ ചെയ്ത ശേഷം മാറ്റിവെച്ച ശേഷം നമുക്ക് 1 മന്ത് കഴിഞ്ഞ് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ നമ്മളിതുപോലെ ഉണങ്ങിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 15 മുതൽ 30 മാസത്തേന് നമുക്കിത് വളരെ സുന്ദരമായിട്ട് ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഞാൻ കൂടുതലായിട്ട് ഇടുന്നത് വിദേശ നാടുകളിൽ താമസിക്കുന്ന മലയാളികൾക്ക് വേണ്ടിയിട്ടാണ്. അവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപകാരപ്പെടുക. കാരണം കേരളത്തിൽ ഇത് വളർത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സാധിക്കുന്ന കാലാവസ്ഥയുള്ള എല്ലാവരും ഇത് വളർത്താനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ യുവർ ടൈം. ബൈ.